കർത്താവിൽ പ്രിയരേ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ മഹത്വമറി നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. വോയിസ് ഓഫ് ഗോഡിൻ്റെ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയരേ, 1 പത്രോസ് 4:4 പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത്. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ കർത്താവിൻ്റെ നാമം സംബന്ധിച്ചും ദൈവരാജ്യം സംബന്ധിച്ചും അതിശക്തമാകുന്ന ക്ലേശങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ, അസാധാരണമായ പീഡന സമസ്യകളിലൂടെ കടന്നുപോയ ജനമാണ്. വിശ്വാസ ജീവിതത്തിനെതിരെ ചുഴലിക്കാറ്റ് പോലെ, തീ പോലെ ആഞ്ഞു കടന്നു വന്ന പ്രതികൂലങ്ങളിൽ ബലത്തോടെ നിൽക്കുന്ന ദൈവജനത്തെ ഒന്നുകൂടെ കർത്താവിൽ ഉറപ്പിക്കാൻ അപ്പോസ്തോലൻ ചില ആത്മീയ വെളിപ്പാടുകൾ കഷ്ടതയുള്ള ബന്ധത്തിൽ ദൈവസഭയ്ക്ക് കൈമാറുക. അപ്പോസ്തോലൻ പറയുന്നു, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അതിശോധനയെങ്കിൽ ഒരപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിക്കരുത്. പത്രോസിന്റെ വാക്ക. യാക്കോബ് അപ്പോസ്തോലന്റെ ലേഖനത്തിലേക്ക് ചെല്ലുമ്പോൾ അപ്പോസ്തോലൻ ഇങ്ങനെ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പൊ പരീക്ഷയുള്ള ബന്ധത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന പദം, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പോ എന്താണ് ആത്മീയ ജീവിതത്തിലെ പരിശോധന? കർത്താവിന് നാം കൊള്ളാകുന്നവരാണോ? ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും നാം കൊള്ളാകുന്നവരാണോ എന്ന് തെളിയിക്കുന്ന ചില ഘട്ടങ്ങൾ ഈ പരിശോധനയ്ക്കകത്തുണ്ട്. പ്രിയരെ, ഒരു മരം വെട്ടിയിട്ടതിന് ശേഷം ഒരു ആശാരി കടന്നു ചെന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന കൊട്ടുപടി കൊണ്ട് ആ മരത്തിൽ ഒന്ന് ആഞ്ഞടിക്കും. ആഞ്ഞടിക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഈ ആശാരിക്കറിയാം ഇത് പൊള്ളയാണോ കാതലുണ്ടോ. ഈ കൊട്ടുപടി കൊണ്ട് മരത്തിൽ ഒന്ന് ആഞ്ഞടിക്കുമ്പോൾ ഈ മരം പുറപ്പെടുവിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആശാരിക്കറിയാം ഇത് പൊള്ളയാണോ കാതലുണ്ടോ. പൊള്ളയാണെങ്കിൽ ഇത് തീക്ക, കാതലാണെങ്കിൽ ഇത് പണിക്ക. അപ്പോൾ ആത്മീക ജീവിതത്തിൻ്റെ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ അത് വെളിവാക്കും നാം കാതലുള്ള ക്രിസ്ത്യാനിയാണോ, അകക്കാമ്പുള്ള ആത്മീയ ജീവിതത്തിന് ഉടമയാണോ അല്ലയോ എന്ന് ഈ പരിശോധന നമ്മിൽ വെളിവാക്കും. അതുകൊണ്ട് പ്രതിസന്ധിയിൽ നിങ്ങൾ തളർന്നു പോകരുത്. ദൈവസന്നിധിയിൽ അകക്കാമ്പുള്ള വിശ്വാസികളായി, കാതലുള്ള വിശ്വാസികളായി ഈ പരിശോധന ഇടറിപ്പോകാതെ, കാലിടറാതെ, തളർന്നു പോകാതെ ബലത്തോടെ നിൽക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കഷ്ടതയിൽ പരാതി പറഞ്ഞ്, പദം പറഞ്ഞ്, ദൈവത്തെ ചോദ്യം ചെയ്ത് എങ്ങനെയെങ്കിലും ദിവസങ്ങൾ കഴിച്ച് കൂട്ടി വരുന്നതല്ല ജയകരമായ ക്രിസ്തീയ ജീവിതം. കഷ്ടതയെ സന്തോഷത്തോടെ സഹിക്കുന്നതാണ് സഹിഷ്ണുത. കഷ്ടതയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവബലം ഏറ്റെടുത്ത് പ്രത്യാശയിൽ വളരുന്ന ജീവിതത്തെയാണ് ജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ കഷ്ടത എന്താണ് നമ്മൾ മനസ്സിലാക്കണം. എന്താ കഷ്ടത? 1, നാം കൊള്ളാകുന്നവരെ തെളിയിക്കുന്നതാണ്. 2, എന്താ കഷ്ടത? പത്രോസ് പറയുന്നു, 13-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് നിങ്ങൾ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ, അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. അമേൻ. അപ്പൊ എന്താ കഷ്ടത? അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവനാകും തോറും സന്തോഷിച്ചു കൊള്ളുകയും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കഷ്ടത ഏറി വരുമ്പോ നാം ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ കഷ്ടത്തിൽ ഞാൻ പങ്കുള്ളവനായി മാറുന്നു.
പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നോക്കി കർത്താവിന് നമുക്ക് പറയാനുള്ള ദൂത്, നീ എൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവനാവുക. മകളെ, മകനെ, നീ എൻ്റെ കഷ്ടത്തിൽ പങ്കുള്ളവനായി മാറുക. കർത്താവിൻ്റെ കഷ്ടത്തിൽ പങ്കുള്ളവനായി നാം മാറുക. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിലൂടെ, വിശ്വാസ നിമിത്തവും കർത്താവിൻ്റെ നാമ നിമിത്തവും ദൈവരാജ്യ നിമിത്തവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ കഷ്ടങ്ങൾ കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ നമ്മെ പങ്കുള്ളവരാക്കി മാറ്റുക. അതുകൊണ്ട് വചനം പറയുന്നു, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഉല്ലസിച്ചാനന്ദിക്കാൻ ഇത് കാരണമാകും. ഏത്? ഇന്നത്തെ നിന്റെ കഷ്ടത, ഇന്നത്തെ നിന്റെ ഞരക്കം, നിന്റെ ഞെരുക്കം, നിന്റെ തകർച്ച, നിന്റെ മുറിവുകൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ നിന്ദകൾ, നിന്റെ ഒറ്റപ്പെടലുകൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. അമേൻ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ നിത്യ തേജസ്സിനെ കണമോർത്താൽ ഈ ലഘുവായ കഷ്ടങ്ങൾ സാരമില്ല. തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ കർത്താവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്ന നമുക്ക് ഉല്ലസിച്ചാനന്ദിപ്പാൻ വകയുണ്ട്. കഷ്ടങ്ങളുടെ പ്രതിസന്ധി ഏറി വരുമ്പോൾ നെഞ്ചോട് കരങ്ങൾ ചേർത്ത് പറ, ഞാൻ ഭാഗ്യവാനാ, ഇതിനകത്തൂടെ ഞാൻ കൊള്ളാകുന്നവനായി തെളിയും, കാവലുള്ള ക്രിസ്തീയ ജീവിതത്തിന് ഉടമയായി ഞാൻ മാറും, ദൈവമെന്നെ പണിയും. മാത്രമല്ല, ഈ കഷ്ടതയിൽ ഞാൻ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവനായി മാറുക. അതിനുമപ്പുറം അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. എൻ്റെ വ്യക്തിപരമായ ഭാഷയിൽ ആ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ചാടി തുള്ളി നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിപ്പാൻ. ഞാൻ ഈ ക്രിസ്തുവിനോട് കൂടെ പങ്കുള്ളവനായിത്തീരാൻ ഈ കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണല്ലോ ഈ തേജസ്സിനകത്ത് നിൽക്കാൻ, എൻ്റെ പ്രിയനോട് ചേർന്നിപ്പാൻ എനിക്ക് ഇട വന്നത്. നമ്മെ നോക്കി പദം പറഞ്ഞവരും പരാതി പറഞ്ഞവരുടെ ഒക്കെ മുമ്പിൽ ആ തേജസ്സിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നിന്നെ സഹായിക്കും. അപ്പോൾ ദൈവം അറിയാതെയല്ല നിന്റെ കഷ്ടത, നിന്നെ നശിപ്പിക്കാനും അല്ല, നിന്നെ തകർക്കാനും അല്ല, നിന്നെ ആനന്ദിപ്പിക്കാനാണ്. കഷ്ടതകളെ നോക്കി പറ, എന്നെ തകർക്കാനല്ല, എന്നെ ശൂന്യനാക്കാനല്ല, എന്നെ ആനന്ദിപ്പിക്കാൻ, എന്നെ ആനന്ദം കൊണ്ട് നിറയ്ക്കാൻ, അതിനായി കഷ്ടത തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ എനിക്ക് ഉല്ലസിച്ച് സന്തോഷിക്കാനുള്ള കാരണമായത്. അടുത്തായിട്ട് 14 വാക്യത്തിൽ പത്രോസ് വീണ്ടും പറയുന്നു, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ദൈവ പൈതൽ എന്ന നിലയിൽ നിന്ദിക്കപ്പെടുന്നെങ്കിൽ, വേറെപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതൽ എന്ന നിലയിൽ നീ പരിഹസിക്കപ്പെടുന്നെങ്കിൽ നീ ഭാഗ്യവാന്. യോസഫ് പരിഹസിക്കപ്പെട്ടത് സ്വപ്നക്കാരൻ എന്ന പേരിലാണ്. യോസഫിന്റെ ജീവിതത്തെ എല്ലാവരും കൂക്കുവിളിച്ചു, പരിഹസിച്ചു. സഹോദരങ്ങൾക്കൊക്കെ യോസഫ് ഒരു കോമഡിയായിരുന്നു. അതേ സ്വപ്നക്കാരൻ വരുന്നു പറഞ്ഞ് കളിയാക്കി പരിഹസിച്ചു. പക്ഷെ അതേ സ്വപ്നക്കാരൻ ആരാണോ പരിഹസിക്കപ്പെട്ടത്, ആ പരിഹാസം മാത്രമായി യോസഫ് പിൽക്കാലത്ത് ആ കുടുംബത്തിന് നന്മയായി മാറി. എന്നെ കേൾക്കുന്ന ദൈവവൈദലേ, കർത്താവിന്റെ നാമനിമിത്തം നിന്നെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാ. പതിനം പറയുന്നു, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിന്റെ മേൽ വസിക്കുന്നു. ഇത് ഉറപ്പാണ്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ കഷ്ടം അനുഭവിക്കാൻ തയ്യാറാണെന്നുള്ള ദൈവം നിന്നെ അതിന് തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. ഈ ദൈവം നിന്നെ മാനിക്കും. നിന്നെ കൂക്കുവിളിച്ച, നിന്നെ പരിഹസിച്ച, നിന്നെ ഒറ്റപ്പെടുത്തിയ,
നിന്റെ മനവീനെ തകർക്കാൻ അതികഠിനമായ വാക്കുകളോടെ നിന്നെ നേരിട്ടവർക്കൊക്കെ നീ ഒരു അനുഗ്രഹമാകാൻ പോകുന്നു. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കർത്താവിന് പറയാനുള്ള ദൂത്, ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ അതിശയിക്കരുത്. ദൈവം നിങ്ങളെ കൊള്ളാകുന്നവനെ തെളിയിക്കുക, തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ നിങ്ങൾക്ക് ഹേതു ഉണ്ടാക്കുക. കർത്താവ് നാമനിമിത്തം നിങ്ങൾ നിന്നെ സഹിക്കുമ്പോൾ ഓർത്തോ, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പത്രോസ് ലീഹ പറയുന്നു, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് ആ ഭാവം തന്നെ നിങ്ങളും ആയുധമായി ധരിപ്പീൻ. ആ ഭാവം തന്നെ കർത്താവ് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് ആ ഭാവം തന്നെ നിങ്ങളും ആയുധമായി ധരിപ്പീൻ. കഷ്ടം അനുഭവിക്കുന്നവൻ പരാജയപ്പെട്ടവനല്ല, കഷ്ടം അനുഭവിക്കുന്നവൻ തോറ്റുപോയവനല്ല, കഷ്ടം അനുഭവിക്കുന്നവൻ തകർന്നവനല്ല, കഷ്ടം അനുഭവിക്കുന്നവൻ വചനത്തിന്റെ വെളിപ്പാടിൽ അവൻ ജയാളിയ പുതുപുത്തൻ മാനപാത്രമായി അവൻ പുറത്തു വരിക, ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ പങ്കുള്ളവനായി പുറത്തു വരിക, അഗ്നിശോധനയ്ക്ക് നടുവിൽ നിന്നും തെളിയിക്കപ്പെട്ടവനായി, പ്രൂവ് ചെയ്യപ്പെട്ട ക്രിസ്തീയ ജീവിതവുമായി, കൊള്ളാകുന്ന ദൈവം സർട്ടിഫൈ ചെയ്ത ക്രിസ്തീയ ജീവിതവുമായി അവൻ പുറത്തു വരിക. ദൈവാത്മ ഉള്ളവനായി അവൻ ബലത്തോടെ തലമുറ നിൽക്കാൻ പോവുക. പ്രിയരെ, നിങ്ങളുടെ കഷ്ടങ്ങളിൽ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ തുള്ളിച്ചാടി സന്തോഷിക്കുവാൻ ഇടവരും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ വചനങ്ങളാൽ ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കഷ്ടതയെ സഹിഷ്ണുതയോടെ നേരിടാൻ, സന്തോഷത്തോടെ നേരിടാൻ, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പാൻ ഇവരെ സഹായിക്കണമേ. നിത്യതയിൽ അവൻ്റെ പ്രത്യക്ഷതയിൽ സന്തോഷിച്ച് തുള്ളിച്ചാടി ആനന്ദിപ്പാൻ ഹേതുവാകുന്ന ഈ കഷ്ടത്തെ അപൂർവ കാര്യമെന്ന് വെച്ചല്ല, ഇത് ദൈവത്തിൻ്റെ ഹിതമെന്നും ദൈവത്തിൻ്റെ പദ്ധതിയെന്നും ഇതിനപ്പുറം ഞാൻ ചില വലിയ വിടുതലുകളും വലിയ തേജസ്സും പ്രാപിക്കുമെന്ന് ആത്മാവിൽ കണ്ട് സന്തോഷിച്ച് ബലപ്പെട്ട് ഇതിനകത്ത് പുറത്തു വരാൻ ഈ ജനത്തെ സഹായിക്കണം. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു യേശുവിൽ. നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ റെഞ്ചു ഫിലിപ്പ്, തിരുവല്ല.